ഹായ് ഹലോ ശ്രുതി വെറൈറ്റി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി സുഭാഷ്. ഇന്ന് ഞാനൊരു കറ്റാർവാഴ കൊണ്ടുള്ള യൂസ്ഫുള്ളായ ഒരു ടിപ്പായിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഈ കറ്റാർവാഴ എങ്ങനെ കേടുകൂടാതെ ഇരിക്കാം, അതേപോലെ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്നാല് കറ്റാർവാഴയുണ്ട്. ഇതിൽ ജെല്ല് കൂടുതലുള്ളതാണ്, തണ്ട് നല്ല കനമുള്ള തണ്ടാണ്. ചില ഇതിൽ ചെറിയ തൈകൾക്കൊന്നും അത്ര ജെല്ല് ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ നല്ലോണം ജെല്ലുള്ള കറ്റാർവാഴയാണ്. ഞാൻ ഇതിന് ചാണകം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ലീഫിൽ കുറച്ചൊക്കെ ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് നന്നായി തുടച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. അപ്പോൾ അതിലുള്ള മഞ്ഞ ലിക്വിഡ് പോയതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ട് മഞ്ഞ ലിക്വിഡ് പോയതിന് ശേഷം നമ്മൾ അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കറ്റാർവാഴയുടെ സൈഡിൽ കണ്ടില്ല, ഇതേപോലെ തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. അതേപോലെ തണ്ട് നല്ല ജെല്ലുള്ള തണ്ടാവാനും ഒക്കെ എങ്ങനെയാണ് നമ്മൾ നടേണ്ട രീതിയും എങ്ങനത്തെ തൈകളാണ് ഉപയോഗിക്കേണ്ടതും അതേപോലെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വളത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. അപ്പോൾ ഇത് നമുക്കിന്ന് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അന്നേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ചെറിയൊരു കളറുണ്ട്, അത് ഈ ലീഫിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായി തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെയറിന് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ച് വെക്കണം. അല്ല നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ എല്ലാം അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കറ്റാർവാഴ സ്കിന്നിന് അതേപോലെ തന്നെ ഹെയറിനും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ ബെസ്റ്റാണ് കറ്റാർവാഴ. എല്ലാവരും ഒരു തൈയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു രണ്ടാഴ്ച, മാക്സിമം രണ്ടാഴ്ച വരെ ഇത് ഇരിക്കുന്നതാണ്. നമുക്ക് തൽക്കാലം ഒരു രണ്ടാഴ്ച മതിയാവും ഇത് ഇരിക്കാനായിട്ട്. പിന്നെ നമുക്ക് അടുത്തത് തണ്ട് പോലെ കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ. ഞാൻ ഫ്രീസറിലല്ല വെക്കുക, സാധാ ഫ്രിഡ്ജിൻ്റെ ഇതിലാണ് വെക്കാറ്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൂടിയും കൂടുതൽ നിൽക്കണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് ദിവസം കൂടി ഇരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ കറ്റാർവാഴ കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു രണ്ടാഴ്ച മാക്സിമം വെക്കാറുള്ളൂ. അപ്പോൾ ഇതേപോലെ മൂടി അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സൂക്ഷിച്ച് വെക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം മെത്തേഡ്. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കട്ടിയുള്ള പച്ച കളറുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ജെല്ല് മാത്രമാക്കി എടുക്കുക. അതേപോലെ ഇതല്ലാതെ ഇതേപോലെ ചെയ്തെടുക്കുക ജെല്ല്. അപ്പോൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ ഇട്ടതും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് ക്യൂബാക്കാനായിട്ട് നമുക്ക് ഒരേ കള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല ലൂസായിട്ട് അരച്ചെടുക്കാം, പക്ഷെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല സുഖമായിരിക്കും. അപ്പോൾ എല്ലാ കള്ളിയെ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഐസ് ക്യൂബ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. തണുപ്പ് തീരെ പറ്റാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഐസ് ക്യൂബ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കിത് കാലത്തും വൈകുന്നേരമായിട്ടും യൂസ് ചെയ്യാം. കുറേ ക്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഇത് നിൽക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, അപ്പോൾ എനിക്ക് അത്ര കേടായിട്ട് തോന്നിയിട്ടില്ല അത്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ട്രൈ ചെയ്യാറ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തത് മാത്രം. അപ്പോൾ ഇതേപോലെ ഐസ് ക്യൂബാവും. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് ശരിക്കും മുഖത്ത് ഒബ്സർവ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തായാലും മറക്കരുത്. അതേപോലെ തൊട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ഓക്കേ, ബൈ.